മറ്റെന്തെങ്കിലും പ്രൊഫഷൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ നേതൃത്വത്തിലിരുന്നു കൊണ്ട് വ്യക്തമായ ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ, ആവശ്യങ്ങൾക്ക് വ്യക്തമായ ഒരു ദിശ ഉണ്ടാകുന്നത് വരെ തീർച്ചയായിട്ടും സമരം തുടരും. തീർച്ചയായിട്ടും ഞങ്ങളുടെ അംഗങ്ങളുടെ അവരുടെ ഫീഡ്ബാക്ക് ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി മീറ്റിങ്ങുകളിലും മറ്റും കൂടിയായിരിക്കും ഞങ്ങൾ യുക്തമായ തീരുമാനമെടുക്കുക. ഉറപ്പ് ഞങ്ങൾക്ക് ഈ ഓർഡിനൻസുമായിട്ടുള്ള ഉറപ്പ് ഞങ്ങൾക്ക് വളരെ മുൻപ് തന്നെ ലഭിച്ചതാണ്. പക്ഷേ അതിനൊരു ടൈം ഫ്രെയിം തീർച്ചയായിട്ടും ഉണ്ടാകാൻ പറ്റുള്ളൂ. മറ്റൊരു അപകടം ഇങ്ങനെ കേരളത്തിൽ ഇനി ഉണ്ടാകാൻ കഴിയില്ല. ഇത് നമുക്ക് കേരളത്തിന് മൊത്തം അപമാനമായി മാറിയിരിക്കുന്ന ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓർഡിനൻസ് ടൈം ഫ്രെയിമായിട്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ശക്തമായ ആവശ്യം. ഉന്നതല മീറ്റിങ്ങുകൾ നടക്കുന്നതായിട്ടുള്ള സൂചനയുണ്ട്, അത് നടക്കട്ടെ. അത്തരം മീറ്റിങ്ങുകളുടെ ഭാവി പരിപാടികൾ അല്ലെങ്കിൽ അതിൻ്റെ പോക്ക് എങ്ങനെയാണ് എന്നുള്ളതും കൂടെ ഞങ്ങൾക്ക് വിലയിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. 2 മണിക്കാണ് ഫ്യൂണറൽ. ഞങ്ങളാരും ആശുപത്രിയിൽ തിരിച്ച് മനസാന്നിധ്യത്തോടെ ജോലി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതുവരെ സമരം തുടരും. കേരളത്തിലെ മെഡിക്കൽ സമൂഹത്തിൻ്റെ വികാരം അതിശക്തമാണ്. ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക്, അതായത് അനിശ്ചിതകാല സമരം, അത്യാഹിത വിഭാഗം ഉൾപ്പെടെ എന്നുള്ളതാണ് പൊതുവികാരം. പക്ഷേ നേതൃത്വം അത്തരമൊരു രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ തീർച്ചയായിട്ടും അംഗങ്ങളുടെ അഭിപ്രായവും അവരുടെ വികാരവും മാനിക്കേണ്ടി വരും.